നമ്മുടെ പെരുമ്പാവൂർ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ എൽദോസ് കുന്നപ്പള്ളി ആളൊരു ചില്ലറക്കാരനല്ല. അദ്ദേഹം ഒരു സ്ത്രീയെ ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ചായിട്ടാണ് ഏറ്റവും അവസാനത്തെ കേസ്. ഇക്കാര്യം ആ സ്ത്രീ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ തുറന്നു പറയുകയും ചെയ്തു. ആദ്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും പിന്നീട് കാര്യങ്ങൾ വഷളാകുന്നു കണ്ടപ്പോഴാണ് കോവളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ പോലീസ് നീതി ചെയ്യില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ക്രൈംബ്രാഞ്ചിനെ വിടാൻ സമ്മർദ്ദമുണ്ടായതും അങ്ങനെ ക്രൈംബ്രാഞ്ചിനെ വിടാൻ പോകുന്നതും. എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിലെ എം എൽ എ ആണ്. പെരുമ്പാവൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പഴയ എം എൽ എയും സ്പീക്കർക്കും ആയിരുന്ന സീനിയർ നേതാവ് വി പി തങ്കച്ചനാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിന് പോലും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ്, പൊതുവെ കോൺഗ്രസ് പാർട്ടിക്കും ക്ഷീണമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എൽദോസ് കുന്നപ്പള്ളി കാണിച്ചു കൂട്ടുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ വിനോദങ്ങളിൽ ഒന്നാണ് ഈ ഇങ്ങനെ കാമുകിമാരെ മാറ്റി മാറ്റി പ്രദർശിപ്പിക്കുക എന്നാണ് പറയപ്പെടുന്നത്. ഈ ഉദ്ധരണം സഹിക്കേണ്ടി വന്ന സ്ത്രീയെ നിരന്തരം വേറൊരു കാമുകി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയും സ്വഭാവദൂഷ്യം പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തതായിട്ടും ഈ സ്ത്രീ പരാതിപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറേ എണ്ണം എൽദോസിൻ്റെ കയ്യിൽ കാണും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിന്നെ മാര പോലെ ഇങ്ങനെ പിന്നെ വിളിച്ച് ഇങ്ങനെ ഈ സ്ത്രീയെ അവമാനിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാലടി സ്വദേശിയായ അധ്യാപികയാണ് ഇപ്പോഴത്തെ പരാതിക്കാരി. അവർ പേട്ടയിലാണ് സ്ഥിരതാമസം. ശല്യം സഹിക്കാൻ വയ്യാതെ അങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുമ്പോഴാണ് വീണ്ടും ഇയാൾ പിന്നെ കാറിൽ വന്ന് ഭീഷണിപ്പെടുത്തി വിളിച്ചു കൊണ്ടുപോയി കോവളത്ത് കൊണ്ടുപോയത്. കോവളത്ത് ചെന്നപ്പോൾ വാക്ക് തർക്കവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുകയും മർദ്ദിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് അവർ അടുത്തുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിൽ കയറി അഭയം പ്രാപിക്കുകയൊക്കെ ചെയ്യുകയും പിന്നെ പി എ ഇടപെട്ടിട്ടാണ് ഇങ്ങനെ ഒരു ശല്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ വീണ്ടും ആ കാറിൽ കയറിയത്. കാറിൽ കയറിയപ്പോൾ വീണ്ടും ഉപദ്രവം തുടങ്ങി. അതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. അപ്പോൾ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ്, കൊന്നുകളെയും എന്നാണ് എൽദോസ് കുന്നപ്പള്ളി ഈ പിന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ അവരും പേടിച്ചിരിക്കും. കാരണം നമുക്ക് നമ്മുടെ നാട്ടിലിപ്പോൾ ആരിലെ കൊല്ലുക എന്നുള്ളത് വലിയൊരു കാര്യമായി ആരും ഇപ്പോൾ കാണുന്നില്ല. കാരണം പിന്നെ കൊലപാതകം ദുർമന്ത്രവാദി പോലും രണ്ട് കൊലപാതകം നടത്തുന്നു. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഒരു എം എൽ എ വിചാരിച്ചാൽ എത്ര കൊലപാതകം നടത്താമല്ലോ. അതാണ് ഇപ്പോഴത്തെ രാജ്യത്തിൻ്റെ പോക്ക്. അപ്പോൾ അതിനുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ സ്ത്രീ ഭയന്നിട്ട് പോലീസിൽ അഭയം പ്രാപിച്ചത്. കാരണം താൻ ഏറ്റുമുട്ടുന്നത് ചില്ലറക്കാരനല്ലെന്നും കോൺഗ്രസ് നേതാവാണെന്നും എം എൽ എ ആണെന്നും അദ്ദേഹത്തിന് പാർട്ടിയുടെയും മറ്റുമൊക്കെ പിന്തുണ കിട്ടുമെന്നും ചിലപ്പോൾ ഒരുപക്ഷെ ഗവൺമെൻറ് പോലും ആ എം എൽ എയെ പിന്താങ്ങുകയേ ഉള്ളൂ എന്നൊക്കെ അറിഞ്ഞു വച്ചിട്ടാണ് താൻ പിന്നെ ഈ ഇങ്ങനെ ഒരു പിന്നെ പോലീസിനെ അഭയം പ്രാപിക്കാൻ ഒരുങ്ങിയെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന ആളിൻ്റെ പിന്നെ ചാർട്ടിൽ വന്ന പെണ്ണുങ്ങൾ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ലെന്നും പറയപ്പെടുന്നുണ്ട്. പോലീസ് കേസ് അന്വേഷണം നിർജീവമായതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് വിടുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും എൽദോസ് കുന്നപ്പള്ളി കുറ്റസമ്മതം നടത്തുകയും അതുപോലെ തന്നെ ആ സ്ത്രീക്ക് സ്ഥിരമായി ഒരു ശല്യം ഉണ്ടാകാത്ത തരത്തിൽ അതിങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് എത്രമാത്രം ആകും പ്രതീക്ഷയാകും എന്ന് നമുക്കറിഞ്ഞുകൂടാ. കാരണം എൽദോസ് കുന്നപ്പള്ളിയുടെ സ്വാധീനം അത്രമാത്രമെന്നാണ് പോലീസിലെ ഉള്ള ആളുകളും പറയുന്നത്. കാരണം പോലീസിൻ്റെ പുറത്തും പലരെയും കൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതാണ് കാര്യം. എന്തായിരുന്നാലും ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ, ഈ പാവപ്പെട്ട സ്ത്രീയെ രക്ഷിക്കാൻ ആ പിന്നെ നീതിന്യായ കോടതിക്ക് മാത്രമേ ഇനി കഴിയൂ എന്നുള്ളത് ഒരു വ്യക്തമാണ്. അങ്ങനെയാണ് അവർ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ മൊഴി കൊടുത്തത്. നടന്ന കാര്യങ്ങൾ മുഴുവൻ പിന്നെ പല കാലങ്ങളായി ഇയാൾ ശാരീരികമായും തന്നെ ഉപദ്രവിക്കുന്നു, അതുപോലെ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്നെല്ലാം അവർ വെട്ടിത്തുറന്ന് മജിസ്ട്രേറ്റിനോട് പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ ഒരു ആരോപണമായി മാറിയിട്ടുണ്ട്. ഗവൺമെൻറ് എന്തായിരുന്നു ഇക്കാര്യത്തിൽ നീതി പുലർത്തുമെന്നാണ് ഈ പാവപ്പെട്ട അധ്യാപിക വിശ്വസിക്കുന്നത്, അവരുടെ കുടുംബവും. എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു സ്ത്രീ കൂടി ബലിയർപ്പിക്കപ്പെടണോ അതോ അവർക്ക് നീതി കിട്ടുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം. നമുക്ക് ഒരു കുറച്ച് ദിവസം കൂടി കാത്തിരുന്നാൽ തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം കിട്ടും. പിന്നെ കാരണം ഇങ്ങനെ കൊലപാതക പരമ്പരകൾ വരുമ്പോൾ ചിലപ്പോൾ ഇതും കൂടി നടക്കും എന്നുള്ളതാണ്
പിന്നെ പൊതുജന സംസാരം എങ്കിൽ പോലും എം എൽ എ കുരുങ്ങുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ അറിയുന്നവർ പറയുന്നത്.